നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാനത്ത് 1600 രൂപ ക്ഷേമനിധി ബോർഡ് വഴി വാങ്ങുന്നവർ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വാങ്ങുന്നവരുണ്ട്. പെൻഷൻ കുടിശ്ശികയാണ് എങ്കിൽ പോലും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട 4 കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ആനുകൂല്യം തടസ്സപ്പെടും. കുടിശ്ശികകളെല്ലാം നമുക്ക് ലഭിക്കുന്നതുൾപ്പെടെ മുടങ്ങുകയും ചെയ്യും. ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർക്ക് 1 മാസം കൂടി, അതായത് 2024 ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെയാണ് സമയമുള്ളത്. അതിനു മുൻപ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇത് ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഈ ജൂലൈ മാസം ചെയ്യാത്തത് മൂലം നമുക്ക് ഈ മാസത്തെ ആനുകൂല്യമൊക്കെ തടസ്സപ്പെടും എന്ന രീതിയിലൊക്കെ ചില വാർത്തകളുണ്ട്. പക്ഷേ അത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഈ മാസവും അടുത്ത മാസവുമെല്ലാം നമുക്ക് പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ തന്നെ ലഭിക്കുകയും ചെയ്യും. മസ്റ്ററിങ്ങിൻ്റെയൊക്കെ അവസാന തീയതി കഴിഞ്ഞ ശേഷം അനുവദിക്കുന്ന പെൻഷനുകൾ ായിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ മുടങ്ങുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുക. ഇനി പെൻഷൻ വാങ്ങുന്നവരിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരൊക്കെ 2 മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ 30 രൂപ വീതം 2 മസ്റ്ററിങ്ങിന് കൂടി 60 രൂപയുള്ള ഫീസ് കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. വയ്യാഴികളുള്ള വ്യക്തികളുടെ മസ്റ്ററിങ്ങിന് വേണ്ടി കൃത്യമായിട്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ പേര് സമർപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അക്ഷയ കേന്ദ്രങ്ങളിൽ സമർപ്പിക്കാം. ചില മേഖലകളിൽ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ലിസ്റ്റും അപേക്ഷയും എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും കിടപ്പ് രോഗികളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധി പിന്നീട് നമ്മുടെ വീട്ടിലെത്തി മസ്റ്ററിങ് നിർവഹിക്കുന്നതുമായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനുവരി മാസ പെൻഷൻ വിതരണവും ആരംഭിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ എന്നിങ്ങനെ 3 സ്കീമിൽ ഉൾപ്പെട്ടവർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നത്. 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ സഹായം കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ലഭിച്ചിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനുള്ള വിഹിതവും ചേർത്താണ് അനുവദിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ വിതരണം നടത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് പലർക്കും ആനുകൂല്യം മുടങ്ങിയിരുന്നത്. പക്ഷേ അതിൻ്റെ വിതരണം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 500 രൂപ വരെയായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക. 3-ാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ വ്യാപാരികളുടെ 2 ദിവസത്തെ കടയടപ്പിനൊക്കെ ശേഷം, റേഷൻ വ്യാപാരികളുടെ സമരത്തിനൊക്കെ ശേഷം ജൂലൈ മാസ റേഷൻ വിതരണം 4 മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ വിഭാഗ റേഷൻ കാർഡുകൾക്കും കൃത്യമായിട്ട് ഭക്ഷ്യവിഹിതം അനുവദിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നു കഴിഞ്ഞു. മഞ്ഞ നിറമുള്ള റേഷൻ കാർഡിന് 30 കിലോ അരി, 3 കിലോ ഗോതമ്പ് എന്നിവയും BPL റേഷൻ കാർഡിന് ആളൊന്നിന് 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന നിരക്കിലും അത് സൗജന്യമായിട്ട് തന്നെയാണ് ഈ 2 വിഭാഗം റേഷൻ കാർഡുകൾക്കും ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. APL നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം 4 രൂപ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ 5 കിലോ സ്പെഷ്യൽ അരിയുണ്ട്. വെള്ള റേഷൻ കാർഡുകൾക്കാണെങ്കിൽ 5 കിലോ അരിയാണ് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആനുകൂല്യത്തിൻ്റെ എല്ലാം വിതരണം 4 മുതൽ ആരംഭിക്കുകയാണ്. റേഷൻ വാങ്ങാനുള്ളവർ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ജൂലൈ റേഷന് വേണ്ടി 4 മുതൽ റേഷൻ കടയിൽ എത്തിച്ചേരാം. അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ 50-50 പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം വാങ്ങുന്നതിന് സപ്ലൈകോയിലും എത്തിച്ചേരാം. ഈ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ഭിന്നശേഷിയുള്ള ആളുകൾക്ക്, ഭിന്നശേഷി നേരിടുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ രജിസ്ട്രേഷൻ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പുമായിട്ട് സഹകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തപ്പെടുക. വിവരശേഖരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ UDID കാർഡിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുശേഷം കൃത്യമായിട്ട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിതരണവും നടക്കും. എല്ലാവർക്കും തന്നെ UDID കാർഡുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് സഹകരിച്ചാണ് തന്മുദ്ര പദ്ധതിയുടെ 1-ാം പതിപ്പ് എന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ UDID കാർഡുകൾ എല്ലാവർക്കും, അർഹതയുള്ള എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണം ഇപ്പോൾ സർക്കാർ ആരംഭിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക.